ഹരിത വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കി എം എസ് എഫ് നേതാക്കളെ സംരക്ഷിക്കാനുള്ള മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ തന്ത്രം പാളുന്നു വനിതാ കമ്മീഷൻ നൽകിയ പരാതി പിൻവലിക്കില്ലെന്ന സൂചന പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കുമെന്നാണ് സയ്യിദ് മുനവർ അലി തങ്ങളുടെ പരോക്ഷ ഭീഷണി എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയിൽ അക്കളെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ള നേതാക്കൾ വേശിയുടെ ചരിത്ര പ്രസംഗം എന്നടക്കമുള്ള ലൈംഗികാധിക്ഷേപ പദങ്ങൾ ഉപയോഗിച്ച് വിമർശിച്ചതിനെതിരെയായിരുന്നു ഹരിത വിദ്യാർത്ഥിനി നേതാക്കൾ രംഗത്ത് വന്നത് ലീഗ് നേതൃത്വത്തിന് ഇവർ പരാതി നൽകുകയും ചെയ്തു എന്നാൽ ലീഗ് നേതൃത്വം പരാതി കണ്ടില്ലെന്ന് നടിച്ചു ഇതോടെയാണ് വനിതാ കമ്മീഷന് ഹരിത വിദ്യാർത്ഥിനി നേതാക്കൾ പരാതി നൽകിയത് ഈ പരാതി ലീഗിന്റെ സ്ത്രീവിരുദ്ധതക്കുള്ള ആദ്യ തിരിച്ചടിയായിരുന്നു വനിതാ കമ്മീഷനിൽ ഹരിത നൽകിയ പരാതി പിൻവലിപ്പിക്കുക എന്നതായിരുന്നു ലീഗ് നേതാക്കളുടെ ലക്ഷ്യം പക്ഷേ ഹരിത നേതാക്കൾ വഴങ്ങിയില്ല ഹരിതയെ മരവിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും നടത്തിയ കളികളെല്ലാം പരാജയപ്പെട്ടതോടെ ലീഗ് നേതൃത്വം ബുധനാഴ്ച മലപ്പുറത്ത് ഹരിത നേതാക്കളും എം എസ് എഫ് നേതാക്കളുമായി ചർച്ച നടത്തി ഹരിതയെ മരവിപ്പിച്ചത് പിൻവലിച്ചു സമ്മർദ്ദം ശക്തിപ്പെടുത്തി ഫേസ്ബുക്ക് ഖേദ എന്ന ലളിതമായ മാർഗത്തിലൂടെ എം എസ് എഫ് നേതാക്കളെ സംരക്ഷിക്കുകയായിരുന്നു ലീഗ് നേതൃത്വം ഖേദപ്രകടനം എന്ന പേരിൽ പി കെ നവാസിട്ട ഫേസ്ബുക്ക് പോസ്റ്റും മറ്റൊരു രീതിയിൽ അപമാനിക്കൽ തന്നെ ഹരിത പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത് ഹരിത നേതാക്കൾ പരാതിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പാർട്ടി തീരുമാനിക്കും എന്നാണ് ഹരിത നേതാക്കൾക്കെതിരെയുള്ള സെയ്ദ് മനോവർ അലി തങ്ങളുടെ പരോക്ഷമായ ഭീഷണി പാർട്ടി 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 നമ്മൾ ചർച്ച മുന്നോട്ട് പിന്നെ ഒരു കഴിഞ്ഞാൽ ഫോറത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്ത്രീകളെ സംഘടനാ രംഗത്ത് അടിച്ചമർത്തി നിർത്താനുള്ള ലീഗ് ശ്രമത്തിനെതിരെ ഹരിത നേതാക്കൾ രംഗത്ത് വരും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ പി വി ജോഷില കൈരളി ന്യൂസ് കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ